നീ ആരാ? അതെ വിളിക്കാനേ അയ്യോ അദ്ദേഹത്തെ നിലത്ത് നിർത്താ, നമ്മുടെ ആളാ ഇവൻ. ക്രിസ്ത്യാനിയാണ് ഉണ്ണി. ഇദ്ദേഹം ക്രിസ്ത്യാനി അല്ല, ഇദ്ദേഹം നമ്പൂതിരിയാണ്, അഗസ്ത്യ നമ്പൂതിരി. ഈ നമ്പൂതിരിമാർക്ക് ആരെങ്കിലും അഗസ്ത്യന്റെ പേരിടുവോ? അപ്പോ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ? ഓ സംശയമുണ്ടല്ല, പൂണൂല് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാ. വേണ്ട, ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാ. എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ. ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കാന്നും പറഞ്ഞു. ഇല്ലത്തെ കാര്യം കഷ്ടാണേ. കഷ്ടം മാത്രല്ല, അടച്ചു പൂട്ടി. എന്ത് പണി അറിയാം? ചായ അടിക്കാൻ അറിയാം. ചായ കാൻറ്റീൻ പാചകം. നളന് ശേഷം പാചക കലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ ഉണ്ടായിരുന്നു. മലയാള മണ്ണിലും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഇല്ലേ നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ. നാണക്കുട്ടനെ സഹായിക്കട്ടെ. ആയിക്കോട്ടെ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ കണ്ടില്ലല്ലോ. ഏ ഇന്നലെ ഉച്ച കഴിഞ്ഞൊന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല, ഓട്ടായിരുന്നു ഓട്ടം. ഒരു ചായ വേണമല്ലോ. നാണോ അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട്. ഉവോ ആരായാലെന്താ, ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക. അതെ, താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു എഭ്യൻ ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ? ഇതുപോലെ ഇരിക്കുന്ന ആളാണോ? നീയോ, നീ എന്തിനിവിടെ വന്നു? ചെങ്കോലും കിരീടവും. ചെങ്കോലും കിരീടവും? അത് മോഹൻലാൽ അഭിനയിച്ച സിനിമയുടെ പേരാ ചെങ്കോലും കിരീടവും. നല്ല സിനിമ ഇല്ലേ? അതും കൊണ്ടേ ഞാൻ പോകൂ. എന്നാ ചൂടാരംഭുമ്പോ മോന്തിക്കോ. ഹീനജാതിക്കാരെ തൊട്ടത് നോം തീണ്ടാറില്ല. ചായ് അയാൾ ശുദ്ധ ബ്രാഹ്മണനാടോ. നല്ല ഒന്നാന്തരം ചായ, അങ്ങോട്ട് കുടിക്കുടി. എങ്ങനെ ഉണ്ട്? ഒരു നസ്രാണ് ചൊവ. ഈ നസ്രാണികൾ തന്നക്കി നോക്കിട്ടുണ്ടാ ചൊവ അറിയാൻ. എന്താ നിന്റെ ഉദ്ദേശം? 19 നമ്പൂരിയാർക്ക് വെച്ച് വിളമ്പണം നീ ഒരു നസ്രാണിയാണെന്ന് നോമ്പ് വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല. നമുക്കൊരു ധാരണയിലെത്താം. എത്താം. സാധനം എന്നെ കൈ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം. എന്ത് സാധനം? കിരീടം. മനസ്സിലായി. ചായ കുടി. കുടിക്കാം. അരി വെക്കാൻ വന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ. ഈ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി. ഓഹ് ഒന്ന് വേഗാവട്ടെ. ആരെങ്കിലും വന്നാ? ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാൻ മുട്ടയില്ല. കണ്ടാ കൊഴപ്പാവുന്ന പറഞ്ഞു. ഓ ഇളക്കിയത് മറിച്ചിട്ട് എനിക്കറിയാം. എന്തോ കുശൂസിക്കുന്നുണ്ടല്ലോ. എന്തത് മൂടണ്ടേ? ഇതെന്താ ശവപ്പെട്ടിയാ? തേപ്പൂട്ടിയല്ലേ? ഒരു മാംസക്കരിച്ച ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അജമാംസരസായനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു. അതിനിയാളാരാ വൈദ്യരോ? തനിക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ ചായ കൊടുക്കാൻ വന്നതാ. അപ്പഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായതേ. ഇയാള് പാചകശാലയിലേക്ക് ചെല്ലിയാ. ഓ എന്താ ചൂടെ? ഉരുക ഉരുക. എന്തായി വായിക്കണേ? പൂജാവിധികൾ പഠിക്കുക. അതിന് വായിച്ചു പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ? ഇത് സാധാരണ പൂജാവിധികളല്ല, ഇത് ആധുനിക പൂജാശാസ്ത്രമാണ്. ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ഇല്ല. വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അടുപ്പിക്കാത്തത്. എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഋഷിപ്രോക്തങ്ങളായ പഴയ പൂജാവിധികൾ നമുക്ക് ഹൃദ്യസ്ഥമാണ്. എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ ജാതകത്തിനെന്ന പോലെ കമ്പ്യൂട്ടർ പൂജാവിധികൾക്കാണ് പ്രാധാന്യം. സയാമീസ്, ഋഷിവരന്മാരായ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നിവർ നീലഗിരി മലകളിൽ ഒറ്റക്കാലിൽ തലകുത്തി നിന്ന് തപസ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇംഗ്ലീഷിലുള്ള ഈ പൂജാക്കൂട്ട്. അതൊരു സിനിമാ കാര്യം. പൂജാ ഭട്ട്, ഇത് പൂജാക്കൂട്ട്. ഒരു നിസ്സാര മൂലമന്ത്രം ഞാൻ പറയാം. മറ്റൊരാളുടെ മനസ്സിൽ എന്തുണ്ടോ അത് കണ്ടുപിടിക്കാനുള്ള കഴിവ്.
നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ? തുടിക്കുന്നില്ലേ? പറയേ. രത്നങ്ങൾ പതിച്ചൊരു കിരീടം, അത് മാത്രമേ കാണുള്ളോ? പിന്നൊരു ചെങ്കോൽ. അതെവിടെയായിരിക്കണത്? അടിച്ചു മാറ്റാനാണോ? ഒന്ന് കാണാനാ. ഒന്നും കാണുന്നില്ല. പാകിസ്ഥാൻ നുഴഞ്ഞേറ്റക്കാരെ കൊണ്ട് ആരോട് മറയുന്നു? പാകിസ്ഥാനോ? പാകിസ്ഥാനം നുഴഞ്ഞുകയറ്റക്കാരായ മറ്റു ഗ്രഹങ്ങളെ കൊണ്ട് ആരോട് മറയുന്നു? അവളാരാ? ഗ്രീക്ക് ദേവി. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേ ഇസ് എ ഹോളിഡേ. പോരാത്തന് ഇന്ന് ടുഡേ. ടുഡേ ഇസ് ഇന്ത്യ ടുഡേ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. കണ്ടക ശനിയാണെന്ന്. തേഴ്സ്ഡേയിലേക്ക് ടാബ്ലറ്റൻ ക്രോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വ്യാഴത്തിലേക്ക് ഗുളിയൻ കടക്കാൻ പോകുന്നില്ലെന്ന്. കിരീടം തെളിയും. വ്യാഴനും ശനിക്കുമിടയിൽ വെള്ളി ജാമായിട്ടിരിക്കുകയാണ്. ശുക്രൻ മരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ? കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാം. ഓക്കെ. എന്നാൽ ഏതെങ്കിലും യാഗസ്ഥലത്തിന് ചുറ്റും എന്തിനാ ഇവിടെ തന്നെ അവല നൂറ്റൊന്ന് വലം വെക്കണം. പിന്നെ കിരീടമിരിക്കുന്ന കൊട്ടാരത്തിന് ചുറ്റും 100 വട്ടം ഓടണം. ഓടാനോ? അതെ, ഓടണം. പിന്നെ കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ 101 ശയനപ്രതിഷ്ഠം വെക്കണം. കുറയ്ക്കാൻ പറ്റോ? അത് 1001 ആക്കാം. അയ്യോ, അത് കൂട്ടിയല്ലേ. ആൽസ് പർവ്വനിരകളിലെ സന്യാസിപരന്മാരുടെ കണക്കുകളിൽ കൂട്ടലോ കുറക്കലോ ഇല്ല. ശയനപ്രതിഷ്ഠം കഴിയുമ്പോ തലയൊന്ന് കറങ്ങും. അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും. കഷ്ടപ്പെട്ട ഫലം കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട്. പരശുവേട്ടൻ, താമസിക്കാണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും. വിജയ് ഭവ. ഓം ശ്രീ മാളേ സ്വാഹ. ഓം ശ്രീ മഹാരാജേ സ്വാഹ. എന്താ വയ്യ? സ്ഥിര പൂജ ഉണ്ടായിരുന്നു. ഓം ദയാന. സ്വയംവര പറഞ്ഞു പൂജ ആരംഭിച്ചോളൂ. പാർവതി, അല്ല പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. ഭഗവാനെ, ഉണ്ണികൃഷ്ണ. ഉണ്ണികൃഷ്ണ അല്ല, പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. ആ വെളുത്ത പുഷ്പം 2 എണ്ണം എടുത്ത് വിഗ്രഹത്തിൽ സമർപ്പിക്കുക. കണ്ണടച്ച് സമർപ്പിക്കുക. അരളിപ്പൂവ് എടുത്ത് 2 കണ്ണടച്ച് സമർപ്പിക്കുക. ഇയാൾക്ക് എന്ത് പറ്റി? കൊറേ നേരം ഇവിടുന്ന് വട്ടം ചിറ്റുന്നു. ഓം ദയാന. ഡൈനാമോയോ? എവിടുന്ന്? ഞങ്ങള് മണിമല മാണിക്കത്തുനിന്ന് വരിക. ഉണ്ണികൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ. അവന്റെ മുത്തശ്ശി മരിച്ചു. അയ്യോ, എപ്പോഴായിരുന്നു? ഇന്ന് പുലർച്ചെയായിരുന്നു. ഉണ്ണി വന്നിട്ട് വേണം കർമ്മങ്ങൾ തുടങ്ങാൻ. എന്നാ ഞാൻ ദേവ. അതിന് ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. അയ്യോ, ഉണ്ണി ഇവിടെ ഉണ്ടാവുമെന്ന് നിരീക്ഷാ വന്നത്. ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്ക? വരിക. എങ്കിലും തമ്പുരാൻ കാണിച്ചത് കുറച്ച് കടുങ്ങിയായി പോയി. അവൻ ഇവിടെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായോ? ഇല്ല. അതിന് കുറച്ച് ബുദ്ധി വേണം. എടോ, ഇപ്പൊ ഉണ്ണിയെ മരണ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ ഇവിടെ പൂജ മുടങ്ങും. അവന് പെലയുണ്ടാവും. മനസ്സിലായോ? എന്നാലും അവന്റെ അമ്മയല്ലല്ലോ മരിച്ചത്, അമ്മൂമ്മയല്ലേ. ഊഞ്ഞെന്നാല് ഉടനെ മണിമല മാണിക്യത്തേക്ക് ചെന്ന് വേണ്ടത് ചെയ്യുക. ഒന്നിനും ഒരു കുറവും വരരുത്. പിന്നെ തൽക്കാലം ഇവിടെ ആരും ഒന്നും അറിയണ്ട.